ഈ വണ്ടി അവരുടെയാണല്ലോ. വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഇവിടെ തന്നെ കാണും, പോയി കണ്ടുപിടിക്ക്. ശിവൻകുട്ടി, അല്ല ഈ ലവ് ആക്ഷരി എന്ന് പറയുന്ന സാധനം എന്താ? മുത്തശ്ശി, അത് സാധനമൊന്നുമല്ല, അതൊരു ഗെയിമാണ്. ലവ് പ്ലസ് അന്താക്ഷരി, ലവ് ആക്ഷരി. ചേട്ടാ, ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഇതൊരു പുതിയ ഗെയിമാ മുത്തശ്ശി. അതായത് ആക്ച്വലി പുതിയതായിട്ട് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അനിക്കടുത്തി കാണുന്നുണ്ടോ? ഏട്ടത്തിയുടെ ആ മാജിക്കൽ വേർഡ്സ് കിട്ടാൻ വേണ്ടി ശിവേട്ടൻ എന്ത് കീ ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞു കൊടുക്കില്ലെങ്കിൽ ഈ കളിയൊക്കെ നമ്മൾ കളിക്കേണ്ടി വരും. ഞാൻ എന്തിനു പറയണം? അങ്ങേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അതങ്ങ് പറയട്ടെ. രുദ്ര, നിങ്ങൾ രണ്ടുപേരുടെ ഈ പൂച്ചപ്രായം കാരണം ബാക്കിയുള്ളവർക്ക് സൂര്യമില്ലതായി. അതെ മോനെ ശിവ, സത്യത്തിൽ നീ പറഞ്ഞ ഈ ലവാക്ഷരിയിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് വിശദമാക്കിയാ കൊള്ളായിരുന്നു. ഡാഡി ഈസ് വെരി സിമ്പിൾ. ബേസിക്കലി അന്താക്ഷരിയിൽ പാടേണ്ടത് ലവ് സോങ്സ് മാത്രമാണ്. ചിലപ്പം നമ്മുടെ ആൾക്കാർക്കൊക്കെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് പാട്ടിലൂടെ അറിയിക്കാൻ പറ്റും. ഒന്നാമതായി നീ നിന്റെ കാര്യങ്ങൾ നടത്താൻ ഞങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തുന്നു, കൂടാതെ ഇപ്പൊ ഞങ്ങളുടെ മരുമകളെയും ശല്യപ്പെടുത്തുന്നു. ആക്ച്വലി മുത്തശ്ശി, ഞാനല്ല ശല്യപ്പെടുത്തുന്നത്, അനിക. ഇൻഫാക്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാണ്. ഒരുപാട് നാളായിട്ട് എന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോ ആൾക്കാരെയൊക്കെ പാട്ടിലൂടെ പറയാൻ പറ്റിയാലോ. അങ്ങനെയാണെങ്കിൽ ശരി, നിന്റെ ഈ പ്ലാൻ നടക്കുവോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കും ഒന്ന് കാണണമല്ലോ, അല്ലേ? എന്നാ പിന്നെ ലവ് ആക്ച്വലി തുടങ്ങിക്കളയാം. പെൺകൂട്ടുകാർ വേഴ്സസ് ആൺകൂട്ടുകാർ, എന്താ? യെസ്, കിരൺ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പോയിട്ട് മ്യൂസിക് മാനേജ് ചെയ്യേ, ഒന്ന് പെട്ടെന്ന് ചെല്ലടാ. ഇതുവരെ വീഴാതെ നടക്കാൻ അറിയില്ലേ. ശിവൻകുട്ടി, ഈ ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെ തുടങ്ങണമെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ. വെരി സിമ്പിൾ മുത്തശ്ശി, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മളിങ്ങനെ കുഷ്യൻ പാസ് ചെയ്തോണ്ടിരിക്കും. കിരൺ മ്യൂസിക് നിർത്തുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ കുഷ്യൻ ഉള്ളത്, അവരോട് ഓപ്പോസിറ്റ് ടീമിലുള്ളവർ പറയുന്ന പാട്ട് ഏതാണോ അവരത് പാടും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റ് മേക്ക് ഷുവർ ഇറ്റ്സ് എ ലവ് സോങ്. പറഞ്ഞത് കേട്ടല്ലോ അനിക, ലവ് സോങ്. കേട്ടു കേട്ടു, നല്ലോണം കേട്ടു ഞാൻ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയേക്കാം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയേക്കാം. അനിക, ഏത് സോങ് ആ പാടേണ്ടത്? കം ഓൺ. അത് കൊള്ളാം, ആദ്യം തന്നെ എന്നോട് ചോദിക്കുന്നത് എന്താണ്? നിന്റെ കയ്യിലാണ് കുഷൻ ഉള്ളത്. ഏയ്, അല്ലല്ല, ഈ എന്റെ കയ്യിലല്ല. ഇല്ല, ഞാൻ പാടില്ല. അനിക പാടേണ്ട പാട്ടിന്റെ വേർഡ് കാത്തിരിപ്പ്. കാത്തിരിപ്പ്, 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 കാത്തിരിപ്പ്. എന്താണ് ആലോചിച്ചത്? അതാ ഞാൻ ആലോചിച്ചോട്ടെ. നാളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ആലോചിക്കട്ടെ, പറഞ്ഞു തരാം. ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞില്ല, വെയിറ്റിംഗ് ഷെഡിനെ പറ്റി വല്ല പാട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അനികടുത്ത് ഇപ്പൊ പാടുന്നു നോക്കിയോ. എല്ലാവരും ഇപ്പൊ ഫംഗ്ഷനിൽ ബിസിയാ. ശ്വേതയുടെ റൂം പരിശോധിക്കാൻ ഇത് തന്നെയാ പറ്റിയ അവസരം. Thank you.
ഭാവി ഇവിടെ. എനിക്കുറപ്പുണ്ട് ശ്വേതയെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെയായിരിക്കും. അവൾക്കൊരു പക്ഷേ ശ്വേതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിച്ചേക്കും. ഐ ഷുഡ് ഹെൽപ് ഹർ. പക്ഷേ എങ്ങനെ? ഭവ്യയ്ക്ക് എന്തെങ്കിലും ഒരു ഹിൻഡ് കൊടുത്തേ മതിയാകൂ. തിങ്ക് തിങ്ക്, പീറ്റർ ഡിസൂസയായിട്ട് എങ്ങനെ ഹിൻഡ് കൊടുക്കാൻ പറ്റും? പീറ്റർ ഡിസൂസ തന്നെ ഹിൻഡ് കൊടുത്തിരിക്കും. കം ഓൺ പീറ്റർ. എന്തൊരു ബോറിംഗ് ആണ് ഇവിടെ. എന്തെങ്കിലും ഒരു പുതിയ പരിപാടി കണ്ടുപിടിച്ചാൽ മതിയാകും എന്റെ പീറ്റർ ഡിസൂസോ. ചിരിച്ച് ചിരിച്ച് കരയാം, കരഞ്ഞ് കരഞ്ഞ് ചിരിച്ച് ചിരിച്ച് കരഞ്ഞ് കരഞ്ഞ് ചിരിക്കാം. ചിലരിട്ട ചാവികൾ കബോർഡിനകത്തുണ്ട്, കബോർഡിനകത്തുണ്ട്. ചാവി കണ്ട് പീഡിച്ചാൽ, ചാവി കണ്ട് പീഡിച്ചാൽ, ചാവി കണ്ട് ദേവനങ്ങൾ പെട്ടെന്ന് പാട്ടിന്റെ ലൈൻ മാറ്റിയത് എന്താ? ഈ താക്കോലിന് എന്തിനാ ഇത്രയും സ്ട്രെസ് കൊടുത്തത്? അതും കബോർഡിൽ കൊട്ടിക്കൊണ്ട്. കീസ് ഇൻ കബോർഡ്. അതിനാൽ ചുറ്റുന്ന മനുഷ്യർ ടോയ്സ് പോലെ കളിക്കും. ഇനി ദേവനങ്ങൾ എനിക്കെന്തെങ്കിലും ഹിന്റ് തന്നതാണോ? വീണ്ടും വീണ്ടും കബോർഡിനെ കുറിച്ചാണല്ലോ പാടിക്കൊണ്ടിരുന്നത്. എനിക്കതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അനികടതി, ഭവ്യ കാണാനില്ലല്ലോ. അവൾക്ക് എന്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. രുദ്ര, ഇനി നിന്റെ ഊഴവാ, തുടങ്ങിക്കോ. അനികടതി, രുദ്ര, നീ ഒരു കാര്യം ചെയ്യ. നീ ചുമ്മാ ഒന്ന് തുടങ്ങി വെക്ക്. ഞാനും ശിവനും കൂടെ അത് ഏറ്റു പിടിച്ചോളാം. എന്നിട്ട് ഇടയ്ക്ക് നീ ഇവിടുന്ന് മുങ്ങിക്കോ കേട്ടോ. രുദ്ര, ഇനി നിനക്കുള്ള വേർഡ് പ്രിയരാഗങ്ങൾ. പ്രിയരാഗങ്ങളോ? ആ, പ്രിയരാഗങ്ങൾ. പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു, പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ. ചിലരിട്ട ചാവികൾ കബോർഡിനകത്തുണ്ട്, കബോർഡിനകത്തുണ്ട്. ചാവി കണ്ട് പീഡിച്ചാൽ. അതുകൊണ്ടാണല്ലേ ദേവനങ്ങൾ വീണ്ടും വീണ്ടും താക്കോല് താക്കോൽ എന്ന് പറഞ്ഞോണ്ടിരുന്നേ. എന്നിട്ട് വീണ്ടും വീണ്ടും ഈ കബോർഡിൽ തന്നെ കൊട്ടിയത്. അപ്പോ ഈ താക്കോലും ശ്വേതയുമായിട്ട് എന്തോ വലിയ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അനിക, ഇനി നിനക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഐ മീൻ പറയല്ല, പാടാതിരിക്കാൻ പറ്റില്ല.
അത് നോക്കിക്കളെ, താൻ വേർഡ് പറഞ്ഞോളൂ. ലവ്. കം ഓൺ അനിക. വേറൊരു വേർഡും തനിക്ക് കിട്ടിയില്ല, ഇതെന്തിനാ ഈ വേർഡ്? നല്ലൊരു ശബ്ദം ഈ ലോകത്ത് വേറെ ഇല്ല. ശരിയല്ലേ? ചന്തു, എനിക്കെതിരെ കൂട്ടുചേർന്നിരിക്കണം. പാടുന്നേ. അയ്യോ, ലൈറ്റ്സ് ഓഫ് ആണല്ലോ. കാവേരി ചേച്ചി, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. താഴെ എത്ര വലിയ ഫംഗ്ഷൻ നടക്കൂലേ, എന്നിട്ട് ചേച്ചി ഇവിടെ വന്നാൽ എങ്ങനെയാ? അവിടെ ഒരു ഫംഗ്ഷൻ നടക്കൂല്ലേ? മുത്തശ്ശി ചേച്ചി അന്വേഷിച്ചായിരുന്നു. ചേച്ചി വന്നില്ലെങ്കിൽ ആൺകൂട്ടുകാർ തോറ്റു പോകില്ലേ ചേച്ചി? അതുകൊണ്ട് ചേച്ചി വാ. ഈ വേർഡ് കൊണ്ടേ ഒരു പാട്ടുമില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഒന്നല്ല, ഒരുപാട് പാട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദി സോങ്ങാ. വേണമെങ്കിൽ ചെറിയ ഹിന്ദ് തരാം. അതിലൊരു വേർഡ് കാ വെച്ചാ തുടങ്ങുന്നത്. കാറ്റെന്നല്ല, കാന്ന തുടങ്ങുന്നത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എനിക്കറിയാം. ഏതാ മുത്തശ്ശി? കള്ളിപ്പാലകൾ. മുത്തശ്ശി, മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ ഇത് മലയാളം പാട്ടല്ല? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദി സോങ് ആണ്. അല്ല, മലയാളം തന്നെ പാടണമെന്നുണ്ടെങ്കിൽ കാ വെച്ചിട്ടാണെങ്കിൽ കാറ്റ് നീ വിചാരിച്ചപ്പോ പാടിയാ പോരെ. ബട്ട് എനിവേ, നിനക്കിപ്പോ മനസ്സിലാക്കണല്ലോ അല്ലേ? പാട്, പാട്. എനിക്ക് ഈ പാട്ട് അറിയില്ല. അടിയെടുത്തി, അടിയെടുത്തി, എന്നാ ഈ പാട്ട് പാടുന്നേ? കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെ. ആ പാട്ടിൽ എവിടെയാ ലവ് വേർഡ് ഉള്ളത്? ചന്തി. ചന്തി അല്ല, ചന്തു. അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ലിസൺ, ലിസൺ. ഓർമ്മ വന്നു, ശ്രീദേവി, ബ്ലൂ സാരി, മിസ്റ്റർ ഇന്ത്യ. ശിവൻകുട്ടി, നീ ഞങ്ങളുടെ ടീമിലാണോ അതോ അവരുടെ കൂടെയാണോ? ഒരു മിനിറ്റ്. അവർക്കുള്ള ഹിന്റ് എല്ലാം പറഞ്ഞു കൊടുക്കല്ലേ? അല്ല, ഞാനിപ്പോ ഹിന്റ് കൊടുത്തിട്ട് എന്താ ഗുണം? അവള് പാടുന്നില്ലല്ലോ. ഒന്ന് പാടുന്നേ, പാടണിക. അല്ലെങ്കിൽ നിന്റെ ടീം പരാജയപ്പെട്ടു പോകുന്നതാണ്. അല്ല, ഇത് ശരിയാവില്ല. താൻ പറഞ്ഞ ആ പാട്ട് തന്നെ ഞാൻ എന്തിനു വേണ്ടി പാടണം? ഒന്ന് പറഞ്ഞു കൊടുക്കടാ. കിഡ്നി, കിഡ്നി അല്ല, ചന്തു. അതെന്തെങ്കിലും ആവട്ടെ, എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ ശിവൻ പറഞ്ഞ ആ പാട്ടൊന്ന് റെക്കോർഡറിൽ ഇട്ടെ, എല്ലാവർക്കും കേക്കാം. വേണ്ട കിരൺ, വേണ്ട, അവിടെ ഇരിക്കേ. ഓക്കെ അനിക, ഇനി പാടിക്കോളൂ. കമ ഓൺ. അത്രക്ക് ഇഷ്ടമാണെങ്കിൽ താൻ തന്നെ അങ്ങ് പാടിക്കൂടെ. ഞാൻ എങ്ങനെ ഇത് പാടുക? അതില് ഫീമെയിൽ വോക്കൽസ് ഉണ്ടല്ലോ. അതെന്താ ഇപ്പൊ ഫീമെയിലിന്റെ പാട്ട് പാടിയാ താൻ അങ്ങ് ഫീമെയിൽ ആയി പോവോ? ഇല്ല, ഓഫ് കോഴ്സ് നോട്ട്. ബട്ട് അനിക പാടുന്നു. ഇത്ര ആലോചിക്കാൻ എന്താ, ഒന്ന് പാടുന്നേ പ്ലീസ്. ശിവൻ എന്തായി പറയുന്നേ? ആ പാട്ട് ഏതാണെന്ന് ഓർമ്മ വന്നാലല്ലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. മിസ്റ്റർ ഇന്ത്യ, ശ്രീദേവി അഭിനയിച്ച സിനിമയാ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ശിവൻ. ഏത് പാട്ടോ എനിക്കൊന്നും അറിയില്ല. ഗൗരി, 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 കണ്ണു തുറക്ക്. ഗൗരി, 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 എനിക്ക് വെള്ളം തീർന്നു പോയല്ലോ. ഗൗരി, ഈ കിടക്കുന്ന വണ്ടി അവരുടെ ആണല്ലോ. വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇവിടെ തന്നെ കാണും. പോയി തപ്പിയെടുക്ക്. എടാ, നീ ആ ഭാഗത്ത് പോയി നോക്ക്. Thank you.
ശിവൻകുട്ടി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നമ്മുടെ ടീം ഉറപ്പായിട്ടും ജയിക്കൂലോ. നമ്മളെ ടീം ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത വരി മറന്നുപോയി. അതിന് മറക്കാൻ അത് ലൈനൊന്നും അല്ലല്ലോ. അല്ല, ബാക്കിയുള്ള പാട്ട് മുഴുവൻ പാടി. അത് ഇമ്പോർട്ടന്റ് ചങ്ക് ആണ്. അത് അതൊന്ന് പറയാനിക്കാ പ്ലീസ്. ഇതെന്താ ഈ പറയുന്നത്? മറന്നു പോയെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ? ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ പാട്ടും ഓർമ്മയുണ്ടാവണമെന്നുണ്ടോ? ഞാൻ മറന്നുപോയി, ഓർക്കാൻ പറ്റില്ല. മറന്നു പോയെങ്കിൽ പോട്ടെ, അവൾ ആ പാട്ട് മുഴുവനും പാടിയില്ലേ ശിവൻകുട്ടി. നമുക്ക് മുന്നോട്ട് പോവാം. അതെങ്ങനെ മുന്നോട്ട് പോകാം മുത്തശ്ശി? പറയേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. ആ പാട്ടിലൊരു മെയിൻ വേർഡുണ്ട്, അതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. അത് മാത്രം പറഞ്ഞില്ല അനിക. അതിൽ ആ പടം മൂന്ന് വേർഡ്സേ ഉള്ളൂ, മൂന്ന് വേർഡ്സ്. ഇതെങ്ങനെ മറന്നു എന്നാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മറന്നുപോയി, ഇപ്പൊ എന്താ താൻ എനിക്ക് പോയിന്റ്സ് തരില്ലായിരിക്കും? വേണ്ട, ശരിയാ. അനിക്ക് ഈ പാട്ടിന് ഒരു പോയിന്റ് പോലും ഇല്ല. വല്യമ്മ, അതിനിവിടെ പോയിന്റ്സ് അല്ല വിഷയം. ഞാൻ ഈ ലവ് അക്ഷരി ഓർഗനൈസ് ചെയ്ത് തന്നെ ആ വേർഡ് കേൾക്കാൻ വേണ്ടിട്ടാണ്. ഏത് വേടാ, ഏത് വേടാ? അതേത് വേടാണെന്ന് നിനക്ക് അറിയാലോ അനിക്ക. കമോൺ അനിക്ക. ഏതാ ശിവൻ, അതേത് വേടാ? 1, 2, 3, 1, 2, 3. പ്ലീസ് കം ഓൺ. എനിക്ക് ഓർമ്മ വരുന്നില്ല ശിവൻ. ഓർമ്മ വരുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഒന്നുകിൽ നീ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ലെന്നുള്ളതാ അതിന്റെ അർത്ഥം. യു നോ വാട്ട്, നീ ഇനി ഒന്നും ഓർക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഈ കളി നിർത്തി, ഞാൻ പോവാ. എനിക്ക് കളിക്കണ്ട. ചേടാ, ഇവനിതെന്ത് പറ്റി? അതൊന്നുമില്ല മുത്തശ്ശി, അങ്ങേരുണ്ടാക്കിയ പ്ലാൻ പൊളിഞ്ഞു പോയെന്നേ. 1, 2, 3. നിനക്കൊന്നും സംഭവിക്കില്ല ഗൗരി. എനിക്കറിയാം, നിങ്ങൾ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. വേണ്ട, നീ കുറച്ചേരം വിശ്രമിക്ക. അങ്ങോട്ട് നോക്ക്. അതെ, അവരെവിടെയും കാണുന്നില്ലോ. രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. പോയി നോക്കടാ. നമുക്ക് വണ്ടിയുടെ അടുത്ത് പോലും പോവാൻ പറ്റില്ല. എന്താ ചെയ്യാ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. Thank you.
ആ ഭാഗത്ത് ഒരു ശബ്ദം കേട്ടു, അവരവിടെ കാണും. അവരുടെ പുറകെ ഓടി ഓടി ഇവിടം വരെ തിന്നേന്റെ മുംബൈ വരെ പോകണമെന്നാണോ? വേണ്ട, ഇനി വിട്ടേക്ക്, നീ വാ. വരൂ, വന്നാലും നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വന്നിട്ട്. എനിക്കുണ്ടല്ലോ. എന്നാ? എനിക്ക് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ചേച്ചി. നല്ല ഗംഭീരമായിട്ട് ദോശ ഉണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്ക് ദോശ ഉണ്ടാക്കി തരുമോ ചേച്ചി? അയ്യോ, അതിനെന്താ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കിപ്പോ ഒരു സാധനം ഈ റൂമിൽ നിന്ന് എടുക്ക വേണ്ടി ഇരിക്ക്, അത് എടുത്തിട്ട് ഇപ്പൊ വരാം. അയ്യോ ചേച്ചി, പറഞ്ഞോ. അതുണ്ടല്ലോ, ഇനി എന്നെ വേണം. ദോശ ഉണ്ടാക്കാന്ന് മനസ്സിലായി. അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാവില്ലേ, സാമ്പാറിന്റെ കൂടെ കോക്കനട്ട് ഇട്ട്, അതും കൂടി ഉണ്ടാക്കി തരുമോ? എനിക്ക് എല്ലാമേ തരും. അപ്പൊ പിന്നെ ഊത്തപ്പം അറിയായിരിക്കുമല്ലോ. എനിക്ക് ഊത്തപ്പം, ദോശ, രവ ഇഡ്ലി, പിന്നെ ഉഴുന്നുവട എല്ലാം ഉണ്ടാക്കാൻ അറിയാം. മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, മനുഷ്യന്റെ അകത്ത് ഗുണമൊന്നും ഇല്ലെങ്കിലും മനുഷ്യന്റെ കൈക്ക് ഗുണമുണ്ടായ മതിയെന്ന്. ഇപ്പൊ നിങ്ങ പോങ്കോ, എനിക്ക് ഇങ്ങ കൊഞ്ച വേല ഇരിക്ക്. അയ്യോ, ഇനി എന്നെ വേണം. ഇനി പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ. ചേച്ചിനോട് പൊക്കോളാൻ പറഞ്ഞില്ലേ? ചേച്ചി എന്നോട് പൊക്കോളാനല്ലേ പറഞ്ഞത്? ഞാൻ എങ്ങനെ പോകുന്നു പറ ചേച്ചി. ഒരു 100 രൂപ നോട്ടിങ്. എന്തിനാണെന്നു? ഈ കോക്കനട്ടിന്റെ ചമ്മന്തി കോക്കനട്ട് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് കോക്കനട്ട് മേടിച്ചോണ്ട് വരണം. എന്തെങ്കിലാണെങ്കിൽ ചേഞ്ച് ഇല്ല തന്നെ. സോ പ്ലീസ്, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഉണ്ടോ ഇവനൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ? എന്തൊക്കെ പ്ലാൻ ചെയ്ത, എന്നിട്ടും അത് മാത്രം പറഞ്ഞില്ല. എന്താ ചെയ്യാ? ഈ ചലഞ്ചിന്റെ സമയം തീരാൻ 5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അനിക ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ അതിനർത്ഥം ഞാൻ തോറ്റുന്നല്ലേ? ഞാൻ തോറ്റു. എന്താ തോറ്റത്? ഒന്നുമില്ല. അല്ല, താൻ എന്തിനാ ഗെയിം പകുതിയിൽ ഉപേക്ഷിച്ച് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അനിക, ഞാൻ ഇപ്പൊ ഫോണിൽ കുറച്ച് ബിസിയാ. ഓക്കെ, പ്ലീസ്. തന്റെ ഈ ജാടയും തള്ളും ഒക്കെ വേറെ ആരെടുത്തെങ്കിലും മതി. തനിക്ക് ഒരു ഫോണും ബിസി ഒന്നും ഇല്ലെന്നുള്ളത് എനിക്ക് അറിയാം ശിവൻ. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ദേഷ്യം ഉണ്ടെങ്കിലും ഗെയിം പകുതിക്ക് വെച്ചെ എനിക്കറിയില്ല ശിവൻ, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അത് ശരിയാ, നിനക്ക് ഒരു കാര്യം അറിയില്ലല്ലോ. മുഴുവൻ പാട്ടും പാടി, പക്ഷെ കൺവീനിയൻലി ആ വരി മാത്രം പാടില്ല. 3 വേർഡ്സ് ഉണ്ടായിരുന്നു. നീ ഭയങ്കര സ്മാർട്ട് ആണ്, നിന്റെ വിചാരം. ഇതൊക്കെ എന്റെ നല്ല പഠിച്ചത്. സോ സോ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കേ, നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. ഓക്കേ, സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് പറ്റും ശിവൻ, തനിക്ക് കാണണം. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ എനിക്കിങ്ങനെ ഒരു ഫംഗ്ഷനും വേണ്ട.
ഒരു പാട്ടിന്റെയും ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നതാണ് എന്റെ ശീലം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അടുത്ത 30 സെക്കൻഡുകൾ താൻ തന്റെ ഈ മനോഹരമായ കൈകളുണ്ടല്ലോ ഒന്നനക്കം പോലും പാടില്ല. അടുത്ത 30 നിമിഷങ്ങൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ചെയ്യും. നീ ഇപ്പൊ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തനിക്ക് പേടിയുണ്ടോ? താൻ ഇത്രയും നാളും കേൾക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ പറയാൻ പോവാം. പക്ഷെ ഒരു കാരണവശാലും കൈകൾ അനക്കരുത്. 30 സെക്കൻഡ് അല്ലേ? 30 സെക്കൻഡുകൾ മാത്രം. റെഡിയാണല്ലോ. അനിക, നീ എന്താ നീ കാണിക്കുന്ന എന്റെ തലമുടി? നീ എന്തേ ചെയ്യുന്നത്? ശിവൻ, ഞാൻ പറഞ്ഞത് താൻ കേട്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് കേട്ടെങ്കിൽ പിന്നെന്തിനാ ഈ മുടി ഇങ്ങനെ പിന്നെയും പിന്നെയും വലിച്ചു പറിക്കുന്നേ? ശിവൻ, സത്യം പറ ശിവൻ, ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? Yes, I did. എന്താ താൻ കേട്ടത്? നീ പറഞ്ഞത് കേട്ടു. ഇത് നന്നായിട്ടുണ്ട്. ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് ഇതാണോ തന്റെ റിയാക്ഷൻ? ശിവൻ, ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായല്ലോ. ഐ ലവ് യു എന്നാ പറഞ്ഞു. അത് ഞാൻ കേട്ടായിരുന്നു. സാധാരണ ഐ ലവ് യു എന്ന് പറയുമ്പം ആളുകൾ തിരിച്ചെന്തെങ്കിലും പറയാറില്ലേ? നാം അതങ്ങ് പറഞ്ഞൂടെ? ഞാൻ അത് കേൾക്കാൻ കാത്തു നിൽക്ക. താങ്ക് യു. എന്താ? താങ്ക് യു. നിനക്കറിയാവുന്ന കാര്യമല്ലേ,
എനിക്ക് താങ്ക് യു സോറി പറയുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനത് പറഞ്ഞപ്പോ നീ ഹാപ്പി ആവുക ചെയ്യേണ്ടത്. ഇറ്റ്സ് മൈ സ്റ്റൈൽ. താൻ എന്താ പറഞ്ഞത്? താങ്ക് യു എന്നാണോ? ഞാൻ ഇത്ര സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ താൻ എന്നോട് താങ്ക് യു എന്ന് പറയുന്നു. ഇറ്റ്സ് എ ബിഗ് തിങ്. ബിഗ് തിങ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. യാ. കള്ള. തനിക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഷി ലവ്സ് മീ. ഷി ലവ്സ് മീ. ഗ്രേറ്റ് ശിവ. ഷി ലവ്സ് മീ. സിംഹത്തിന്റെ മടയിൽ പോയി സിംഹത്തിനെ തന്നെ വെല്ലുവിളിക്കുക. നോ നോ നെവർ. അങ്ങനെയുള്ള നിന്റെ ആ പ്ലാൻ വിജയിക്കാൻ ഈ ഒബ്രോയ്സ് ഫാമിലി ഒരിക്കലും അനുവദിക്കില്ല. നെവർ. നീ ഇതിനകത്ത് എന്തെടുക്കുക? ഈ താക്കോല് ഇതെന്തിന്റെ താക്കോലായിരിക്കും? റൂഡി, ആ ഒന്നും പറയണ്ട. ഇപ്പോ താങ്ക്സ് പറഞ്ഞെന്നെ വിഷമിപ്പിക്കരുത്. എല്ലാ പ്രാവശ്യവും എന്നോട് താങ്ക്സ് പറയാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരുമെന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ താങ്ക്സ് പറയുന്നത് കേൾക്കാൻ സുഖമില്ലാത്ത എന്നെ കാണുന്നതിന് മുമ്പ് നീ എങ്ങനെ ഇത് തന്നെ തന്നെ ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്? കാരണം എപ്പോഴും പ്രശ്നത്തിൽ പെടുക എന്നുള്ളത് നിന്റെ പതിവാണല്ലോ. ഓ ഗോഡ്, എങ്ങനെയാണ് താൻ ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിച്ചത്? തന്റെ ജീവൻ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ രക്ഷിച്ച സ്ഥിതിക്ക് തന്റെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് സാലറി തരുവോ വേണ്ടത്? അതുപോലെ ലക്ഷക്കണക്കിന് വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു 25,000 രൂപ കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി താനോട് ഡിസൈഡ് ചെയ്യ്, താൻ 25,000 തരുമോ അതോ തന്റെ ഡിപ്പാർട്ട്മെന്റ് 25,000 തരുമോ? അപ്പൊ എന്റെ മിഷൻ കംപ്ലീറ്റ് ആവുമല്ലോ. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്നെ ഒന്നും പറയാൻ അനുവദിക്കില്ല എന്ന് വെച്ചാ എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണ് ഇത്? ചുമ്മാ ഓരോന്ന് പറഞ്ഞോളൂ. എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? തന്റെ കണ്ണുകൾ നല്ല ഭംഗിയാ. വീണ്ടും കാര്യമില്ലാത്ത കാര്യങ്ങൾ. അല്ല സത്യട്ടോ, പൂച്ചക്കണ്ണ തനിക്ക്. ബൈ ഗോഡ്, ഇന്ന് വരെ ശിവേട്ടന്റെ പൂച്ചക്കണ്ണല്ലാതെ വേറൊരാളുടെ പൂച്ചക്കണ്ണ എനിക്ക് ഇഷ്ടമായിട്ടേ ഇല്ല. രുദ്ര, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയാം. ഈ എന്നാ പിന്നെ കാര്യമായി പറയാം. എന്റെ ജോലി കൺഫേം ആയല്ലോ അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. പിശുക്കി പൂച്ചക്കണ്ണ്. എന്താ? എന്താ ഞാൻ പറഞ്ഞൊന്ന് എന്താണെന്ന് വെച്ചാൽ, തനിക്ക് ശ്വേതയുടെ മുറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? താക്കോലോ? ഇതെന്താ വല്ല ഗജനാവിന്റെയാണോ? അതൊന്നും എനിക്കറിയില്ല. ഇതെന്തായാലും ശ്വേതയ്ക്ക് ഒത്തിരി വിലപ്പെട്ടതാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഇനി ശ്വേതയുടെ ഏത് കടങ്കഥയാണോ ഈ താക്കോല് കൊണ്ട് തുറക്കാൻ പറ്റുക. എല്ലാത്തിനൊരു പരിധിയുണ്ട്. എത്ര വലിയൊരു കാര്യമാ ഞാൻ അങ്ങേരോട് പറഞ്ഞത്! എന്റെ ഹൃദയം തുറന്ന് ഞാൻ കാണിച്ചിട്ട് പോലും ഒരു കുലുക്കോ ഇല്ലല്ലോ. ഒരു താങ്ക് എടുത്ത് എന്റെ മുഖത്തോട്ട് എറിഞ്ഞു തന്നു. ഞാൻ ആ പറഞ്ഞതിന് ഒരു വിലയില്ലാത്ത പോലെ ആയില്ലേ? ഓഹോ, അങ്ങനെ ഞാൻ വെറും മണ്ടിയായി പോയി. എന്റെ തെറ്റാ, ഇയാളെ ഞാൻ വെറുതെ വിടില്ല. വെച്ചിട്ടുണ്ടടാ മോനെ. ശിവൻ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തുദ്ദേശത്തിലാ താൻ എന്നോട് താങ്ക് യു പറഞ്ഞ? നനഞ്ഞിരിക്കില്ലേ, തുടക്കിയായിരുന്നു. എന്തൊരു മനുഷ്യനയ്യാള്! എന്റെ
മുഖത്തേക്കൊന്നും നോക്കി പോലുമില്ല. ഇഗ്നോറിങ് കളിക്കുന്നല്ലേ എന്ന് വെച്ചാ എന്നെ ഒരു വിലയില്ലാതാക്കി കളഞ്ഞില്ലേ? ഇതങ്ങനെ വിട്ട കൊള്ളില്ലല്ലോ. ഇതെന്താ ഞാനിങ്ങനെ? അമീന അനിക പറഞ്ഞ കാര്യം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചു തന്നെയായിരുന്നു, എന്നിട്ടും ഞാനിങ്ങനെ എന്താ എനിക്ക് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാതിരുന്നിടത്തോളം എന്റെ പുറകെ നടന്നു, പറയേ പറയേ എന്ന് പറഞ്ഞോട്ടു, വൺ ടു ത്രീ വൺ ടു ത്രീ. എന്നിട്ടിപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ ഒന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ. അനിക ഭയങ്കര ധൈര്യം സംഭരിച്ചല്ലേ പറഞ്ഞത്, അപ്പൊ നീയും കുറച്ച് ധൈര്യം കാണിക്കേ. എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ആവാൻ കാരണം അനിക മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ഇനി ഞാനും ധൈര്യം സംഭരിച്ച് പറയാൻ പോവാ, തീർച്ചയായിട്ടും പറയാൻ പോവാ. മടിച്ചേക്കാൻ പാടില്ല, ശിവൻ ഒബ്റോയല്ലേ ഞാൻ. ഓക്കെ, അവൾ മുമ്പിലേക്ക് വന്നാ ഉടൻ പറഞ്ഞേക്കണം. ഓക്കെ, ധൈര്യമിടാൻ പാടില്ല. എല്ലാം ഉണങ്ങിയോ? ഇയാൾക്ക് എന്താ പറ്റിയേ? ഇനി തലയ്ക്ക് വല്ല കുഴപ്പവും പറ്റിയോ? സിംഹത്തിന്റെ മടയിൽ പോയി സിംഹത്തിനെ തന്നെ വെല്ലുവിളിക്ക. അങ്ങനെയുള്ള നിന്റെ ആ പ്ലാൻ വിജയിക്കാൻ ഈ ഒബ്രോയ്സ് ഫാമിലി ഒരിക്കലും അനുവദിക്കില്ല. നെവർ. നീ ഇതിനകത്ത് എന്തെടുക്കുക? വാതിൽ തുറന്നിട്ടുണ്ട്, അതിനർത്ഥം ഭവ്യയ്ക്ക് എന്റെ ക്ലൂ മനസ്സിലായിരിക്കുന്നു. അപ്പൊ ചാവി അവൾക്ക് കിട്ടിക്കാണും. ഷീസ് എ കോപ്പ്, സോ ഒബ്വിയസ്ലി. ശ്വേതയുടെ സീക്രട്ടുകളും ചാവിയും തമ്മിലുള്ള കണക്ഷൻ അവൾ കണ്ടുപിടിക്കും. ഗുഡ് ഗുഡ്. ശ്വേതയുടെ വിചാരം അവള് വലിയ പുലിയും സ്മാർട്ടുമാണെന്നാ. നമ്മളോട് അവളുടെ കളി. അതും സിംഹത്തിന്റെ മടയിൽ വന്ന് സിംഹത്തിനെ തന്നെ വെല്ലുവിളിക്കല്ലേ? നോ, നെവർ. അങ്ങനെയുള്ള നിന്റെ ആ പ്ലാൻ വിജയിക്കാൻ ഈ ഒബ്രോയ്സ് ഫാമിലി ഒരിക്കലും അനുവദിക്കില്ല. നെവർ. നീ ഇതിനകത്ത് എന്തെടുക്കുക? എന്തെടുക്കാന്ന് ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ഒമലാളെ 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 ദേവൻ. അതെ, ദേവനല്ല ഇവിടെ, പീറ്റർ. പീറ്റർ ഡിസൂസ ഫ്രം ഗോവ. പിന്നെ നീ ഇവിടെ കാവേരി. കാവേരി ഡാർലിംഗ്. പിന്നെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇവിടെ ചെയ്യുന്ന ക്യാരക്ടർ മറന്നാൽ നല്ല പണി കിട്ടും. ജസ്റ്റ് ഷട്ട് അപ്പ്. നമ്മളല്ലാതെ ഈ റൂമിൽ ഇപ്പൊ വേറെ ആരും ഇല്ല. ഓ, അതുകൊണ്ട് നിന്റെ ഈ നാടകം തൽക്കാലം നിർത്തിക്കോ. നോക്കു മാഡം, ഇനി ഞാൻ ഈ നാടകമൊക്കെ നിർത്തി വെച്ചാറുണ്ടല്ലോ, നിന്റെ കാര്യത്തിനൊരു നല്ല തീരുമാനമാകും. എന്ന് വെച്ചാ ഇതിന്റെ മുമ്പിൽ കൂടെ ആരെങ്കിലും അങ്ങോട്ടും കൂടെ നടക്കുമ്പോ നമ്മൾ തമ്മിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ്. അല്ലെങ്കിൽ നമുക്ക് എന്താന്ന്, നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ ഇവിടെ, നമുക്ക് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ നല്ല മൂഡിലാവാന്ന്. നീ ഇങ്ങനെ പഴങ്കഞ്ഞു പോലെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നേന്ന്. ഒമലാളെ 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 പറ. നീ ഇവിടെ എന്തോ തരികിടെ കാണിച്ചിട്ടുണ്ടെന്ന് ഷ്യൂറാ, അതുകൊണ്ടാണ് എന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ നീ ഈ കോപ്രായൊക്കെ കാണിക്കുന്നത്. കബോർഡ് അടഞ്ഞു തന്നെ കിടക്കണല്ലോ, അപ്പോ ചാവി സേഫാണ്. പിന്നെ എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ദാറ്റ് ഹീസ് അപ് ടു സംതിങ്. ഇതെന്താണ് ഡാർലിംഗ്,
നീ എന്തിനാണ് എന്നെ വീണ്ടും സംശയിക്കുന്നത്? നീ നിന്റെ പീറ്ററിനാണ് സംശയിക്കണമെന്ന് ഓർക്കണം. എന്താണ് കാവേരി ഡാർലിംഗ്, നിന്റെ മൂഡ് ശരിയല്ല, അതാ കുഴപ്പം. നമുക്ക് അവിടെ പോയി രണ്ട് ഫെനി അടിച്ചിട്ട് താഴെ പോയി നല്ല ഡാൻസ് കളിക്കാന്ന്, അപ്പൊ നിന്റെ ഈ മൂഡൊക്കെ മാറിക്കോളും. എന്താ വേണ്ടേ? എന്താ വേണ്ട? ദേവൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ല. ഐ എം ഷുവർ ഇവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവൻ ഇവിടെ എന്തെടുക്കായിരുന്നു എന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. പഴയ ഫർണിച്ചറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്റ്റോർ റൂമിന്റെ താക്കോലായിരിക്കും ഇതെന്ന അനികേച്ചി എന്നോട് പറഞ്ഞത്. ചേച്ചി അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കും. ശിവൻ